हेलो, वेलकम बैक टू मंजूस ग्लोबल किचन। ഇന്നത്തെ സ്പെഷ്യൽ ഗീ മാർബിൾ കേക്ക്. വളരെ അധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു കേക്കാണ് മാർബിൾ കേക്ക്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ളത്. അത് ഒരു ഗീ വെച്ച് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു എഗ്ഗ് എടുത്തിട്ടുള്ളൂ. എഗ്ഗ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഗീ ആഡ് ചെയ്ത് കൊടുത്തു. ഇവിടെ ഞാൻ ഒരു കപ്പ് ഗീ ആണ് ആഡ് ചെയ്യുന്നത്. നല്ല ആർ കെ ജീൻ്റെ നെയ്യാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു സ്മെല്ലുള്ള നെയ്യാണത്. അപ്പം ഇത് രണ്ടും അതിൻ്റെ കൂടെ നമുക്കൊരു മുക്കാൽ തൊട്ട് ഒരു കപ്പ് വരെ ഷുഗർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാകത്തിനുള്ള ഷുഗർ. ഞാനിവിടെ ഒരു കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിന് ഇത് മൂന്നും വിസ്ക് വെച്ച് നല്ലോണം ഒന്ന് കമ്പൈൻ ചെയ്യാം. ഞാൻ ബീറ്ററൊന്നും യൂസ് ചെയ്യുന്നില്ല, വിസ്ക് വെച്ചാണ് ചെയ്യുന്നത്. വിസ്ക് വെച്ച് നല്ലോണം അത് നല്ലൊരു പെയിൽ യെല്ലോ കളറാകുന്നത് വരെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മുടെ മിക്സ് നല്ലൊരു പെയിൽ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വാനില എസൻസ് ഒരു ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്യാം. ഞാനിവിടെ 1 teaspoon ആണ് വാനില എസൻസ് ആഡ് ചെയ്തിട്ടുള്ളത്. അത് 1.5 വരെ നമുക്ക് ആഡ് ചെയ്യാം. അതിൻ്റെ ഫ്ലേവർ നല്ലോണം കിട്ടാൻ വേണ്ടി ആഡ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്യാം. ഇപ്പം നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ശരിക്കും ഒരു പെയിൽ യെല്ലോ കളറായി മാറിയിട്ടുണ്ട്. നല്ലൊരു നല്ല രീതിയിൽ തന്നെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 cup മൈദ, ബേക്കിംഗ് പൗഡർ 1 teaspoon, ബേക്കിംഗ് സോഡ 1/2 teaspoon, ഇത് നല്ലപോലെ അരിച്ചിട്ട് ആഡ് ചെയ്യാം. നല്ലപോലെ സെർവ് ചെയ്ത് ഇതിലോട്ട് ആഡ് ചെയ്യാം. നല്ലപോലെ സെർവ് ചെയ്തു. ഇനി നമുക്കിത് വിസ്ക് ചെയ്ത് തന്നെ മിക്സാക്കാം നമ്മൾ ഗീയുമായിട്ട്. ഇതിലേക്ക് നമുക്ക് 1/2 cup മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മിൽക്ക് ആഡ് ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് ആദ്യമേ ഒഴിക്കരുത്, കുറേശ്ശെ കുറേശ്ശെയായി ഒഴിച്ച് അത് നല്ലോണം മിക്സ് ചെയ്ത് എടുക്കാം. ഇതിൻ്റെ കൺസിസ്റ്റൻസി റിബൺ കൺസിസ്റ്റൻസിയാണ്. അപ്പം അധികം കട്ടിയാവാനോ ലൂസ് ആവാനോ പാടില്ല നമ്മുടെ ബാറ്റർ. സോ നമ്മൾ മിൽക്ക് ഗ്രാജുവലി ആഡ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി. ഇപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്റർ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാർബിൾ കേക്കാണ്. അപ്പം മാർബിൾ കേക്കിൻ്റെ ഒരു ഫ്ലേവർ എന്ന് പറഞ്ഞാൽ വാനിലയും ചോക്ലേറ്റുമാണ് കോമൺ കാണുന്നത്. നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇതാ ഞാൻ പറഞ്ഞൊരു കൺസിസ്റ്റൻസി ഇതാണ്, റിബൺ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞിട്ട്, കണ്ടോ? അപ്പം നമ്മളെ ബാറ്റർ പെർഫെക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ഡിവൈഡ് ചെയ്യാം രണ്ടായിട്ട്. ഇപ്പം രണ്ട് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് കൊക്കോ പൗഡർ ആഡ് ചെയ്ത് വെക്കാം. ഇവിടെ ഒരു 2 teaspoonആണ് കൊക്കോ പൗഡർ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അല്പം മിൽക്കും കൂടെ ആഡ് ചെയ്ത് വെക്കാം. ഒരു 2 teaspoonഓളം മിൽക്ക് വരും, അതും കൂടെ ആഡ് ചെയ്തു. രണ്ട് നമ്മുടെ ബാറ്ററിൻ്റെയും കൺസിസ്റ്റൻസി ഒരുപോലെ ആയിരിക്കണം. നമ്മളെ രണ്ട് ബാറ്ററും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ടിൻ എടുക്കാം. ഇവിടെ ഞാനിവിടെ റെക്റ്റാങ്കിൾ ഷേപ്പാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് എടുക്കാം. ഇതിലേക്ക് ആദ്യം ഒരു തവി വാനില ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം ഒരു തവി ചോക്ലേറ്റ് ഇതുപോലെ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അതിനുശേഷം ഒരു ടൂത്ത് പിക്ക് വെച്ച് ഇതുപോലെ വരഞ്ഞു. അതുപോലെ 180 degrees 10 minutes പ്രീ ഹീറ്റ് ചെയ്ത് 45 to 60 minutes ബേക്ക് ചെയ്തെടുത്തു. അത് കുക്കറിലും ചെയ്യാം. സെയിം എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ കുക്കറിൽ 5 minutes നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് 40 to 50 minutes നമുക്ക് ചെയ്യാം. അപ്പം നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഡിമോൾഡ് ചെയ്തു നല്ല ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് കൂളായതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് സേവ് ചെയ്യാം. നമ്മളെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ സ്മെല്ല് വളരെ ഗീ കൂടെ ആഡ് ചെയ്യുന്നതുകൊണ്ട് വളരെയധികം ഒരു
ടെംപ്റ്റിംഗ് സ്മെല്ലാണ്. കേക്കിന് സോഫ്റ്റ്നെസ്സും നല്ല അടിപൊളി സോഫ്റ്റ്നെസ്സാണ് നമ്മുടെ ഗീ മാർബിൾ കേക്ക്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കേണ്ട, മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് ബീറ്ററോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. അതുപോലെ കുക്കറിലും ആക്കാം, ഓവനിലാക്കാം, ഓവനില്ലെങ്കിൽ കുക്കറിലും ആക്കാം, യാതൊരു പ്രശ്നവുമില്ല. ഈ ഒരു സോഫ്റ്റ്നെസ്സോടുകൂടി തന്നെ നിങ്ങൾക്ക് ഈ കേക്ക് കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു ചോദിക്കുന്നു. വീണ്ടും നല്ലൊരു റെസിപ്പി കാണാം. അതുപോലെ ബൈ ബൈ. Thanks for watching.